നമസ്കാരം. നമ്മൾക്ക് മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റുമോ? പറ്റും, നിശ്ചയമായും പറ്റും. വിധവയുടെ മകനെ കർത്താവ് ഉയർപ്പിച്ചു. ലാസറിനെ കർത്താവ് കല്ലറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഉറങ്ങി വീണ് മരണമടഞ്ഞ യൂത്തിക്കോസിനെ പൗലോസ് എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഉയർപ്പിൻ്റെ എത്രയോ അനുഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിറഞ്ഞിട്ടുണ്ട്. എന്നാൽ ജീവിതം മടുത്തുപോയ എത്രയോ മനുഷ്യരെ ജീവിതത്തിലേക്ക് കർത്താവ് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഉയർപ്പിക്കലാണ്. ജീവിച്ചിരിക്കെ തന്നെ മരിച്ചുപോയവരെ ഉയർപ്പിക്കുന്ന അനുഭവം. അപമാനത്താൽ കുഴിച്ചു മൂടപ്പെട്ട എത്രയോ പേരുണ്ട്. പാപം ചെയ്ത് മരണാനുഭവത്തിലൂടെ സഞ്ചരിക്കുന്ന എത്രയോ പേരുണ്ട്. മണ്ടൻ മണ്ടൻ എന്നുള്ള വിളി കേട്ട് പഠനത്തിൽ പിന്നോക്കത്തിലായി ക്ലാസ്സുകളിൽ നിന്ന് അവജ്ഞയോടെ വീക്ഷിക്കപ്പെട്ട് ക്ലാസ് മുറിയിൽ മരിക്കപ്പെട്ടിരിക്കുന്ന എത്രയോ കൊച്ചുങ്ങളുണ്ട്. ഒന്നിനും കൊള്ളാത്തവൾ, ഒന്നിനും കൊള്ളാത്തവനെന്ന ആക്ഷേപം കേട്ട് മരിച്ചതിന് തുല്യം ജീവിച്ചിരിക്കുന്ന എത്രയോ പേരുണ്ട്. ഇവരെയൊക്കെ ഉയർപ്പിക്കാനുള്ള വരം ദൈവം തമ്പുരാൻ നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. അപ്പൻ മരിച്ചുപോയ ഒരു കുട്ടി, അവൻ്റെ അമ്മ കൂലിപ്പണി ചെയ്താണ് അവനെ വളർത്തുന്നത്. എന്നാൽ അവൻ പഠനത്തിൽ അധിക സമർത്ഥനൊന്നുമല്ലായിരുന്നു. ആകെയുള്ള ഒന്നോ രണ്ടോ വസ്ത്രങ്ങൾ മാറിയും തിരിഞ്ഞിട്ട് ക്ലാസ്സിൽ വരും. പലപ്പോഴും വയറു നിറച്ച് അന്നം അവന് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് വിശപ്പിൻ്റെ അഗ്നിയിലാണ് അവൻ ക്ലാസ് മുറികൾ ചെലവഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പഠനത്തിലും അവന് പറയത്തക്കവണ്ണം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. തിരിച്ച് വീട്ടിൽ ചെന്നാൽ അമ്മയെ സഹായിക്കാൻ അമ്മയ്ക്കൊപ്പം കൂടും. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ പഠിക്കുന്ന സമർത്ഥന്മാരുടെയോ സമർത്ഥകളുടെയോ ഒന്നും നിരയിൽ അവനെ ആരും കണക്ക് കൂട്ടിയില്ല. പക്ഷേ ആ സ്കൂളിൽ പുതുതായി വന്ന ഒരു ടീച്ചർ അവനെ ശ്രദ്ധിച്ചു. അവൻ്റെ മുഖത്തെ പ്രയാസം എന്താണെന്ന് അറിഞ്ഞു. അവൻ്റെ വയറ്റിലെ വിശപ്പിൻ്റെ അഗ്നിയുടെ ആഴം അവർ തിരിച്ചറിഞ്ഞു. ഒരമ്മയെപ്പോലെ അവർ അവനെ കരുതി, പരിഗണിച്ചു, ഭക്ഷണം കൊടുത്തു, കരുതൽ കൊടുത്തു. ശരിക്കും ഒരു വിസ്മയമാണ് പിന്നെ നടന്നത്. ഒരു വർഷത്തിനുള്ളിൽ ആ ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥിയായി അവൻ മുൻപിലെത്തി. പിന്നീട് അവൻ വളർന്ന് വളരെ നല്ല നിലയിൽ ഉദ്യോഗമൊക്കെ ലഭിച്ച് ഭംഗിയായി ജീവിക്കുന്നു. വാർദ്ധക്യത്തിലും ടീച്ചർക്ക് അവനെ പറ്റി ഓർക്കുവാൻ നല്ല സ്മരണകളുണ്ട്. ടീച്ചർ അവനെ സ്മരിക്കുമ്പോൾ അവരുടെ കണ്ണു നിറഞ്ഞിരുന്നു. നമ്മൾ പരിചരിച്ചാൽ, പരിഗണിച്ചാൽ, ഓരോരുത്തൻ്റെയും ഹൃദയമറിഞ്ഞ് സഹായിച്ചാൽ, നല്ല വാക്കുകൊണ്ട് പിന്തുണ നൽകിയാൽ, ഈ ലോകത്ത് നന്നാകാത്തത് ഒന്നുമില്ല. വളരുവാനും നന്നാകുവാനുമുള്ള എല്ലാ സാധ്യതകളും ദൈവം നമ്പുരാൻ ഓരോരുത്തരിലും സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പാപിനി വിശുദ്ധിയായി മാറിയത്, ചുങ്കക്കാരൻ കർത്താവിനെ അറിഞ്ഞത്, ദൂർത്ഥപുത്രൻ മടങ്ങി വന്നത്. ബി കെ സ്വീറ്റിംഗിൻ്റെ വാക്കുകൾ, യൂസിങ് യുവർ ഫയർ ടു ഇഗ്നൈറ്റ് സംവൺ എൽസ് വിൽ നോട്ട് ഡിം യുവർ ലൈറ്റ്, ഇറ്റ് വിൽ ഇലൂമിനേറ്റ് ദ റൂം ആൻഡ് യു വിൽ ഷൈൻ ടുഗദർ. നമ്മൾ അപരനെ തെളിക്കുമ്പോൾ തെളിക്കുന്ന ആളും തെളിയുന്ന ആളും ചേർന്നാണ് പ്രകാശിക്കുന്നത്. ഒരു ചിന്തയുണ്ട്, ട്രൈ ടു ബി എ റെയിൻബോ ഇൻ സംവൺസ് ക്ലൗഡ്. കാർമേഘത്താൽ മൂടപ്പെടുന്ന ജീവിതത്തിൽ ഒരു മഴവില്ലാകാൻ നമ്മൾ പരിശ്രമിക്കണം. ദുഃഖിതന്റെ മുമ്പിൽ സൗന്ദര്യത്തിൻ്റെ തലപ്പുകളായി മാറുവാൻ നമുക്ക് കഴിയണം.
ആശ്വാസത്തിൻ്റെ കിരണങ്ങൾ അവൻ്റെ മനസ്സിൽ വിതയ്ക്കുവാൻ കഴിയണം. ഈ ലോകത്ത് മരിച്ച അനേകർ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന് കഴിയുന്ന അനേകർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ വിസ്മരിച്ച് നമുക്ക് മുൻപോട്ട് പോകാനൊക്കത്തില്ല. നമുക്ക് ഉയർപ്പിക്കാനുള്ളത് അങ്ങനെയുള്ളവരെയാണ്. ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ടീച്ചേഴ്സ് അവരെ സ്നേഹത്തിൻ്റെ ജീവൻ കൊടുത്ത് അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയണം. മാനസികമായി തകർന്നു പോയവരെ ആശ്വാസവും ബലവും കൊടുത്ത് ഉയർപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അപമാനിക്കപ്പെട്ടും നിന്ദിക്കപ്പെട്ടും സമൂഹത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അടിച്ചമർത്തപ്പെട്ടവരെ അഭിമാനബോധം കൊടുത്ത് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഉയർപ്പിക്കലിൻ്റെ ഒരു വലിയ ശുശ്രൂഷ ഈ ലോകത്ത് നിർവഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. ജീവിതം ജീർണിച്ചവരുണ്ട്, മരിച്ചിട്ട് നാളുകളായവരുണ്ട്, തകർന്നു പോയിട്ട് നിരാശയുടെ പടുകുഴിയിൽ വീണുപോയവരുണ്ട്. ഇവരെയൊക്കെ ജീവിതത്തിൻ്റെ നല്ല അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നല്ല മനസ്സ് നമ്മൾ ആർജിച്ചെടുക്കണം. ശരിക്കും ഉയർപ്പിക്കലിൻ്റെ ശുശ്രൂഷ ഈ ലോകത്ത് നിർവഹിക്കാനുള്ളത് നമുക്കാണ്. സദൃശവാക്യങ്ങൾ 25:21. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. ഉയർപ്പിക്കലിൻ്റെ ശുശ്രൂഷ ആർക്കാണോ ആവശ്യം, അവൻ ശത്രുവാകാം, ഉപദ്രവിച്ചവനാകാം, ചിലപ്പോൾ തിന്മയുടെ പ്രതീകമാകാം, പക്ഷേ അവനെ ജീവിതത്തിലേക്ക് ഉയർപ്പിച്ചു കൊണ്ടുവരാനുള്ള വലിയ ദൗത്യം നമ്മൾ പേറുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളായി, ദൈവത്തിൻ്റെ വാക്കുകളായി, ദൈവചിന്തകളായി രൂപപ്പെടുകയാണ്. അതിനായി നമ്മളെ ഒരുക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. സ്വർഗ ദൈവമേ, നല്ല ദിനത്തിന് അങ്ങേക്ക് സ്തോത്രം. ജീവിതം അങ്ങയുടെ കൃപ മാത്രമാണ്. ആ കൃപയിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്ത് ജീവനുണ്ടെങ്കിലും മരിച്ചതിന് തുല്യം ജീവിക്കുന്ന അനേകർ ഇവിടെയുണ്ട്. അവരുടെ മനസ്സിൽ സാന്ത്വനത്തിൻ്റെ ഒരു ശുശ്രൂഷ നിർവഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, അപരനോട് അനുകമ്പയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉയർപ്പിക്കലിൻ്റെ ഒരു വലിയ ശുശ്രൂഷ ഈ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് നിറവേറ്റാനുണ്ടെന്നുള്ള വലിയ ബോധ്യം ഞങ്ങളെപ്പോഴും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വാഹികളായി ഞങ്ങൾ മാറണമേ. ആയിരു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.